സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2013 ജൂൺ 13 FIR രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്ന് വിധി വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത കേസിൽ ചെങ്ങന്നൂർ DYSP ബി പ്രസന്നകുമാർ സമർപ്പിച്ച 200 പേജുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയിൽ വിചാരണ നടന്നത്. ടീം സോളാർ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനവും ഓഹരിയും നൽകാമെന്ന വാഗ്ദാനം നൽകി ഇടയാറണമുള്ള സ്വദേശി ബാബുരാജിന്റെ കയ്യിൽ നിന്ന് 1,19,00,000 രൂപ ബിജുവും സരിതയും ചേർന്ന് കബളിപ്പിച്ചെടുത്തു എന്നതാണ് കേസ്. 34 സാക്ഷികളെ വിസ്തരിച്ച കോടതിയിൽ പ്രോസിക്യൂഷൻ 77 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ആർ പ്രദീപ് കുമാറാണ് കോടതിയിൽ ഹാജരായത്. കേസിലെ മുഖ്യപ്രതിയായ സരിതയ്ക്ക് വേണ്ടി പ്രിൻസ് പി തോമസും രണ്ടാം പ്രതിയായ ബിജു സ്വന്തം നിലയ്ക്കുമാണ് കേസ് ബാധിച്ചത്. കമ്പനിക്ക് സർക്കാർ അംഗീകാരമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ കത്ത് ബിജു രാധാകൃഷ്ണൻ കാണിച്ചെന്ന ആരോപണവും കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രിയായിരുന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ വ്യാജ ലെറ്ററുപാടും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്നത്. എന്തായാലും അരുവിക്കര തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഇന്ന് വരാനിരിക്കുന്ന വിധി സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ ചർച്ചാ വിഷയമാകും. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.